ഇല്ല ഓവർ അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഈ ഓവർ ഡ്രാഫ്റ്റ് കിട്ടില്ലെന്ന് അവർക്ക് അറിയാം. കാരണം കഴിഞ്ഞ 31st മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടാണ് റിസർവ് ബാങ്കിന്റെ ബാൻ മാറി കിട്ടുന്നത്. കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞ കുറെ നാളായിട്ട് ലോൺ എടുക്കാനുള്ള ഒരു റൈറ്റും ഉണ്ടായിരുന്നില്ല. ഒരു ബാങ്ക് ലോക ഇന്ത്യയിലെ ഒരു ബാങ്കും കെ എസ് ആർ ടി സിക്ക് ലോൺ തരില്ലായിരുന്നു. ഈ കഴിഞ്ഞ 31st മാർച്ച് 31st ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഏതാണ്ട് 450 crore അടച്ചു. പിന്നെ അത് കഞ്ഞൊരു 275 വരാം, 1,650,00,000 crore മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് അടച്ചു തീർത്തിട്ടാണ് ഈ ഒരു ബാൻ മാറിക്കിട്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ആലോചിച്ചിട്ട് തീരുമാനിക്കാൻ പറ്റും. ഓവർ ഡ്രാഫ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ആര് തരും? ഒരു പൈസ ലോൺ കിട്ടത്തില്ല. അത് അവർ അറിയാതെ പറയുന്നതാണ്, അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്, മനഃപൂർവ്വം പറയുന്നതായിരിക്കും. അങ്ങനെ ഒരിക്കലും ഇല്ല. കെ എസ് ആർ ടി സി കഴിഞ്ഞ 31st വരെ ലോൺ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം കെ എസ് ആർ ടി സിക്ക് ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, പക്ഷേ അതിൻ്റെ ഒരു കൺസോർഷ്യം ഉണ്ട്. നിലവിലുള്ള സ്റ്റേറ്റ് ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെ ആ കൺസോർഷ്യത്തിൻ്റെ ഒരു ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു കൺസെൻറ്റ് വേണം. അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജറായിട്ട് ഞാൻ നേരിട്ട് ചർച്ച ചെയ്തു. മാഡം അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി വന്നതിന് ശേഷം അത് ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹമായിട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹമായിട്ട് ഇരുന്നിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. പോകുന്നില്ല, അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, കുഴപ്പമില്ല, അത് പോകുന്നില്ല. ഇടയ്ക്ക് അതിൻ്റെ ഹോളോഗ്രാമിൽ എന്തോ ഒരു ചെറിയ തകരാറുണ്ട്, നമ്മൾ നിർത്തിവെക്കാൻ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥന്മാർ. ഇവരാവശ്യപ്പെട്ട കാരം അവർ നിർത്തിവെച്ചു, പക്ഷേ വീണ്ടും കറക്റ്റ് ചെയ്ത് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനൊന്നും ഒരു താമസമൊന്നുമില്ല, അതൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല, അത് വിഷയം ഇവിടെ വന്നിട്ടില്ല. നമ്മൾ കാറിന്റെ കാര്യം തീരുമാനിച്ചല്ലോ. സ്ക്രാപ്പിംഗ് പോളിസി ഇന്ത്യ ഗവൺമെന്റ് ഉണ്ട്, അതനുസരിച്ച് ഇപ്പൊ സ്ക്രാപ്പിംഗ് തുടങ്ങും. കെ എസ് ആർ ടി സി തന്നെ അത് ഏറ്റെടുക്കാനുള്ള പരിപാടിയിലാണ്. കെ എസ് ആർ ടിക്ക് ഒരു അഡീഷണൽ വരുമാനം ആകാൻ വേണ്ടി സ്ക്രാപ്പിന്റെ പരിപാടി കെ എസ് ആർ ടി സി ചർച്ചകൾ നടത്തുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് ഒരു റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്നിട്ടുള്ള ഒരു സംവിധാനം, അത് സി എം ഡി അതിന്റെ ചർച്ചയിലാണ്. അദ്ദേഹം ചർച്ച ചെയ്തിട്ട് ഫൈനലൈസ് ഓടിച്ചോട്ടെ. ബ്രേക്കും ക്ലച്ചൊക്കെ വേണം. ഒന്നാം തന്നെ കൊടുക്കണമെന്നാണ് സർക്കാരിന്റെ ഒരു ആഗ്രഹം, പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുത്ത് അദ്ദേഹം പല കാര്യങ്ങളും എന്നോട് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് അദ്ദേഹം യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഇലക്ഷൻ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. ഏതായാലും കെ എസ് ആർ ടിക്ക് ലോൺ എടുക്കാനുണ്ടായിരുന്ന ബാൻ ഇപ്പോഴാണ് മാറിയത്. അതുകൊണ്ടാണ് പറയുന്നത് ലോൺ എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നത്. ചുമ്മാ പോയാൽ ലോൺ എടുക്കാൻ പറ്റും? ഈ നേരത്തെ നിലവിലുള്ള കൺസോർഷ്യത്തിന് എല്ലാ ദിവസവും പൈസ അടയ്ക്കുന്നുണ്ട്. ആ കൺസോർഷ്യം അനുവദിക്കാതെ നമുക്ക് വേറൊരു ബാങ്ക് ലോൺ തരില്ല. കെ ടി ഡി എഫ് സിയുടെ ലോണും ഇതുപോലെ കിടക്കുകയായിരുന്നു. കെ ടി ഡി എഫ് സി നശിച്ചു കിടന്ന കെ ടി ഡി എഫ് സിയും ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഇടപെടലും ഉണ്ട്. അത് വളരെ ക്ലിയറായി. കെ ടി ഡി എഫ് സിയുടെ ആൾക്കാർക്കെല്ലാം പൈസ തിരിച്ചു കൊടുക്കും. ഈ ഇതിനിടയ്ക്ക് നമ്മൾ ഇലക്ഷൻ ആയിട്ടാണ് ഉണ്ടാകുന്നത്, പക്ഷേ ആ സമയത്ത് തന്നെ ഡിപ്പോസിറ്റേഴ്സിൻ്റെ മുഴുവൻ ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട്. അതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു നേട്ടമാണ്. കെ ടി ഡി എഫ് സിയുടെ പേരിലുള്ള ഒരു ബാൻ മാറിയിട്ടുണ്ട്. ഇനി റിസർവ് ബാങ്കിൻ്റെ ഒരു അനുമതി, ബാങ്കിങ് പ്രവർത്തനങ്ങൾ തുടരാൻ, അതായത് നഷ്ടപ്പെട്ടു പോയതാണ്, തുടരാനായിട്ടുള്ള ഒരു അനുമതിക്ക് വേണ്ടി നമ്മൾ കാത്തു. ശമ്പളം വളരെ വലുതും പെൻഷൻ അതിനേക്കാളും വലുതുമാണ്. പെൻഷനാണ് അത് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ കെ എസ് ആർ ടി സി മെച്ചപ്പെട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ എസ് ആർ ടി സി ഒരു ഈ കുടും നഷ്ടത്തിൽ നിന്നൊക്കെ മാറി ഒരു നല്ല സർവീസാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത്. ലാഭത്തിലൊന്നും ആക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. പക്ഷെ കെ എസ് ആർ ടി സി നില മെച്ചപ്പെടും. വളരെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പൊതുഗതാഗത സംവിധാനമായി മാറും. നമ്മൾ ഈ മദ്യം തന്നെ നിരോധിച്ചുകൊണ്ട് ഈ ടെസ്റ്റ് നടത്തിയില്ല, ബ്രീത്തണലൈസർ ടെസ്റ്റ്. അതിൽ തന്നെ ഒരാഴ്ചയിൽ നമുക്ക് 7 മരണമായിരുന്നു ആക്സിഡൻറ്റ്. 36 ആക്സിഡൻ്റൊക്കെയാണ് ഒരാഴ്ചയിൽ വന്നിരുന്നത്. 36 ആക്സിഡൻറ്റ് മേജർ ആക്സിഡൻസ് വളരെ കൂടുതലായിരുന്നു. ഒരാഴ്ചയിൽ 7 മരണം, 6 മരണം, 5 മരണമായിരുന്നു. അത് വളരെ കുറഞ്ഞു. 25-30 വന്നു ആക്സിഡൻറ്റ്, ടോട്ടൽ ആക്സിഡൻറ്റ്, മേജർ ആൻഡ് മൈനർ ആക്സിഡൻറ്റ് സ്വിഫ്റ്റും കൂടെ ചേർത്തിട്ട് 30 കുറഞ്ഞു. മരണം 1, 2 ഒക്കെ ആയി കുറഞ്ഞു. ഒരാഴ്ചയിൽ 7 പേരെയൊക്കെ കെ എസ് ആർ ടി സി വണ്ടി ഇടിച്ച് മരിക്കുമായിരുന്നു. അപ്പോൾ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്, വളരെ കുറഞ്ഞ വളരെ ഈ ഒരു 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 പ്രാക്ടീസ് ചെയ്യാൻ 3 ആഴ്ചയേ പിന്നുള്ളൂ. 3 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ അത് ആക്സിഡൻറ്റ്, പല ആക്സിഡൻറ്റുകളും വണ്ടിയിലേക്ക് വന്നു കയറിയതാണ്. കഴിഞ്ഞ 9th ആഴ്ച 4 മരണം ഉണ്ടായിരുന്നു. ആ 4 മരണം സംഭവിച്ചത് ഒരു കാറ് ഉറങ്ങിപ്പോയിട്ട് സ്കാനിയ ബസ്സിലേക്ക് ഇടിച്ചു കയറിയതാണ്. ഡ്രൈവറെ മിസ്റ്റേക്കിൽ പറ്റിയൊരു മരണം തന്നെ കഴിഞ്ഞ ദിവസം മോട്ടോർ സൈക്കിളിലിരുന്ന ആളിനെ എറണാകുളത്ത് 2 കുട്ടികളെ ഇടിച്ചതാണ്. അത് ഡ്രൈവറെ മിസ്റ്റേക്കാണ്.
ബാക്കിയെല്ലാം പലതും ഡ്രൈവറുടെ മിസ്റ്റേക്കിലല്ല വരുന്നത്. ഡെത്ത് വളരെ കുറഞ്ഞിട്ടുണ്ട്, ആക്സിഡന്റ് റേറ്റ് വളരെ കുറഞ്ഞു, മേജർ ആക്സിഡന്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ തട്ടുമുട്ടൊക്കെ തുടരും. അത് മാത്രമല്ല എല്ലാ ഓഫീസിലും ബ്രത്തനലൈസർ വാങ്ങാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കെ എസ് ആർ ടി സിയുടെ തീപിടുത്തം ഒഴിവാക്കാൻ വേണ്ടി ഏതാണ്ട് 1500 വണ്ടികളിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് കഴിഞ്ഞു. എല്ലാ വണ്ടിയുടെയും വയറിങ്ങും എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം പരിശോധിച്ച് ക്ലിയർ ചെയ്യാം. അതിനെല്ലാം പരിഹാരമായിട്ടൊരു സാധനം വരുന്നുണ്ട്, ഇപ്പൊ പറയില്ല, 4-ാം തീയതി കഴിഞ്ഞ് പറയാം. നോക്കും ആര് നിങ്ങൾക്ക് എല്ലാം എന്ത് കണ്ടാലും അറിയിക്കാൻ പറ്റും. ഒരു നമ്മളൊരു സംവിധാനം വരുന്നുണ്ട്, അത് 4-ാം തീയതി കഴിഞ്ഞേ പറയും, ഇപ്പോൾ പറയത്തില്ല. ഒരു ഇതിപ്പോഴത്തെ നമ്മൾ സമരമായി ബന്ധപ്പെട്ടൊരു ചർച്ചയായിട്ട് ഞാൻ പറഞ്ഞതേയുള്ളൂ, അല്ലെങ്കിൽ പറയത്തില്ല. അത് ഞാൻ 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവം ഞെട്ടിക്കുന്നൊരു സംഭവമായിട്ട് വരും. അവർ സമരത്തെ അല്ല, അവരെ സമരം ഞാൻ സംഘടിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സാധനം. നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് സംഘടിക്കും, നാട്ടുകാരും പബ്ലിക് അങ്ങ് സംഘടിക്കും ആ സംഭവത്തിൽ. ഇത് നമ്മൾ വിചാരിച്ചാലേ തീരത്തുള്ളൂ. പബ്ലിക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് എടുക്കണം. കാരണം ഈ അപകടങ്ങൾ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. കാരണം ബൈപ്പാസിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ചാനലിൽ ഡിജോ കാപ്പൻ പറയുന്നതായിട്ട് പാലയിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് നല്ല റോഡുണ്ട്, പാലാ തൊടുപുഴ റോഡുണ്ട്, അതില് സാർ അഭ്യാസം. ആ അതൊക്കെ നല്ല വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ. അങ്ങനെയുള്ള ആളുകൾ പല സ്ഥലത്തും, ഇവിടെ മാത്രമല്ല, ഈ ബൈപ്പാസ് മാത്രമല്ല, പല സ്ഥലത്തും കേരളത്തിലെ പല റോഡുകളും വളരെ മനോഹരമായിരിക്കും. ആ മലയോര ഹൈവേയിലൊക്കെ വണ്ടിയും കുറവാണ് പക്ഷെ നല്ല സ്ട്രെച്ച് കിട്ടും ഓടിക്കാനായിട്ട്. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള സർക്കസുകളൊക്കെ നടത്തുന്നുണ്ട്, പറ്റില്ല അവനവൻ സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യമുള്ളൂ, ഈ അമ്മമാരോടും അച്ഛന്മാരോടും ഈ പറഞ്ഞു, ഞാൻ പലപ്പോഴും എന്റെ കണ്ണി കാണാറുണ്ട്, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുക, ജയിലിൽ പോകുന്ന കുറ്റകൃത്യമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പിടിച്ചു, ഞാൻ പലപ്പോഴും കാണാറുണ്ട്. നമ്മളെ ഇപ്പം പ്രായമൊക്കെ ആയില്ലേ, പഴയ പോലെ അല്ലല്ലോ, ഇറങ്ങി പിടിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. കൊച്ചു മക്കളെ കൊണ്ട്, 10-12 വയസ്സുള്ള മക്കളെ കൊണ്ട് സ്കൂട്ടി ഓടിച്ചിട്ട് അമ്മ പുറയിലിരിക്കുക, വളരെ ഡേഞ്ചറാണ്. അമ്മയുടെ പേരിലും കേസ് വരും, വണ്ടിയുടെ രജിസ്ട്രേഷനും പോവും. അവധിക്കാലമാണ്, ഞാൻ വളരെ സ്നേഹത്തോടെ പറയാണ്, അതിന് ശുപാർശയ്ക്ക് വരാൻ ഒക്കത്തില്ല. പിടിക്കും, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പിടിക്കും, അവർ നടപടിയെടുക്കും, അമ്മയുടെ പേരിലും കേസ് വരും, അച്ഛനായാലും അമ്മയായാലും കേസ് വരും, വണ്ടിയുടെ രജിസ്ട്രേഷൻ പോവും. ഈ കുട്ടിക്ക് പെട്ടെന്നൊന്നും ലൈസൻസും കിട്ടത്തില്ല. വെറുതെ അങ്ങനെ ചെയ്യിക്കരുത്, അപകടം. നമ്മുടെ മക്കളാണ് അവരെ ഓരോ. ഇപ്പം നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരുന്ന് പോകുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ, ഞാൻ പറഞ്ഞു, അമ്മ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മ ഇല്ലാത്തവ കുഞ്ഞ് വണ്ടിയെടുത്ത് പോകും, വല്ലയിടത്തും പോയി തട്ടിയാൽ മകനെ നഷ്ടപ്പെടും എന്ന് ഓർക്കാൻ എല്ലാവരും തയ്യാറാവുക. അവനവൻ്റെ മക്കളെ നഷ്ടപ്പെടുത്തണോ വേണ്ടി എന്ന് അവനവനാണ് തീരുമാനിക്കേണ്ടത്. ഈ നിയമം വളരെ കർശനമായി നടപ്പിലാക്കും. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എവിടെ കണ്ടാലും, കഴിഞ്ഞ ദിവസം ചാനലിൽ കണ്ടതാണ് അവർ എടുത്ത് കാണിച്ചു, അപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ നടപടിയെടുത്തു. MPD വ്യാപകമായി പരിശോധിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് മക്കളെ മരണത്തിലേക്ക് പറഞ്ഞുവിടരുത് എന്നാണ് എനിക്ക് പറയാം. ഒരു നിയമം, വലിയൊരു നിയമലംഘനമാണ്. പല കുഴി അവധിക്കാലത്ത് ഞാൻ കണ്ടു, പല കുട്ടികളും ഓടിക്കുന്ന അവർക്ക് എൻ്റെ മോനെ ലൈസൻസ് ഇല്ല, സ്കൂട്ടർ ഓടിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്ന ഒരു അഭിമാനമല്ല, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഒരു അമ്മ പുറയിലിരുന്ന് പോകുന്നത് കണ്ടു, രണ്ടുപേർക്ക് ഹെൽമെറ്റും ഉണ്ടായിരുന്നില്ല, മകൻ ഓടിക്കുകയാണ്, അമ്മ പുറയിരിക്കുകയാണ്. അമ്മയ്ക്ക് മകനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല, അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, അങ്ങനെ ചെയ്യരുത്.